ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കൊറേ സ്മൈലിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമേറിയതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് എടുക്കാം. ബാലൻഡിയോർ പുരസ്കാരം 2023 ബാലൻഡിയോർ പുരസ്കാരം ആർക്കായിരിക്കും? ഹാലൻഡ് VS ലാണൽ മെസ്സി ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2023 ബാലൻഡിയോർ പുരസ്കാരത്തിൻ്റെ ഡിബേറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ത്രൂ ഔട്ട് വീഡിയോകളിൽ ഒരുപാട് കമൻറ്റുകളുണ്ട്. ഒരുപാട് കമൻറ്റിൽ മിക്ക കമൻറ്റുകളും ഇങ്ങനെയാണ്, ബാലൻഡിയോർ പുരസ്കാരം ലാണൽ മെസ്സിക്ക് തന്നെ, കാരണം വേൾഡ് കപ്പ് ലാണൽ മെസ്സിയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പ് ഉണ്ടായതുകൊണ്ട് ലാണൽ മെസ്സിക്ക് തന്നെയാണ് ബാലൻഡിയോർ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലെന്നാണ് കമൻറ്റുകൾ പറയുന്നത്. അതുപോലെ തന്നെ UCLമായിട്ട് ഒരിക്കലും വേൾഡ് കപ്പിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹാലൻഡിന് ലഭിച്ച UCLമായിട്ടും വേൾഡ് കപ്പിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തോട് ഒന്നേ പറയാനുള്ളൂ, ലാണൽ മെസ്സിക്ക് വേൾഡ് കപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രം ബാലൻഡിയോർ പുരസ്കാരം അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കില്ല. അതിന് വലിയൊരു ഉദാഹരണം തന്നെ മുൻ വർഷങ്ങളിൽ ബാലൻഡിയോർ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. 2018 ബാലൻഡിയോർ പുരസ്കാരത്തിൻ്റെ റാങ്കിങ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും. 2018 ബാലൻഡിയോർ പുരസ്കാരത്തിൻ്റെ റാങ്കിങ്ങിൽ ഒന്നാമത് ലൂക്കോമോഡ്രിക്, രണ്ടാമത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മൂന്നാമത് ഗ്രീസ്. അങ്ങനെ 2018 ബാലൻഡിയോർ പുരസ്കാരത്തിൻ്റെ റാങ്കിങ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാം സ്ഥാനത്ത് ലൂക്കോമോഡ്രിക് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പലരും പറയും ലൂക്കോമോഡ്രിക് എങ്ങനെ ഒന്നാം സ്ഥാനത്തെത്തി, കാരണം ക്രൊയേഷ്യയെ ഫൈനലിൽ വരെ വേൾഡ് കപ്പിനെത്തിച്ചു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ബാലൻഡിയോർ പുരസ്കാരം 2018 ജേതാവായെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യം വളരെ തെറ്റായൊരു കാര്യമാണ്. കാരണം 2018 ക്രൊയേഷ്യ ഫൈനലിൽ വരെ എത്തിക്കാൻ വളരെ ക്രൂഷ്യലായിട്ടുള്ള റോള് ലൂക്കോമോട്രിക് നയിച്ചിട്ടുണ്ട്. അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല, മറിച്ച് 2018 UEFA ചാമ്പ്യൻസ് ലീഗ് അടക്കം 4 കപ്പുകളാണ് റിയൽ മാഡ്രിഡിന് വേണ്ടി അദ്ദേഹം സമ്മാനിച്ചത്. അങ്ങനെ 2018 മൊത്തം കരിയർ എടുത്തു നോക്കുമ്പോൾ 5 കപ്പുകൾ ലൂക്കോമോട്രിക്കിൻ്റെ പേരിലുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ലൂക്കോമോഡ്രിക് ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ബാലൻഡിയോർ പുരസ്കാരം 2018 ജേതാവായത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ 2018 റിയൽ മാഡ്രിഡിന് വേണ്ടിയും അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ ക്രൊയേഷ്യയ്ക്ക് വേണ്ടിയും വളരെ ക്രൂഷ്യലായിട്ടുള്ള റോൾ അദ്ദേഹം നയിച്ചിരുന്നു. അല്ലാതെ അദ്ദേഹത്തിന് പറയാൻ വേണ്ടിയുള്ള ഒരുപാട് ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും അദ്ദേഹത്തിൻ്റെ പേരിലില്ലായിരുന്നു 2018 വർഷങ്ങളിൽ. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെയാണ് 5 കപ്പുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് 2018 ബാലൻഡിയോർ പുരസ്കാരം ലൂക്കോമോട്രിക് സ്വന്തമാക്കിയത്. അതേസമയം 2018 ബാലൻഡിയോർ പുരസ്കാരത്തിൻ്റെ റാങ്കിങ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്താണ് ഗ്രീസ്മൻ നിൽക്കുന്നത്. ആ ഒരു വർഷം ഗ്രീസ്മൻ ഫ്രാൻസിന് വേണ്ടി വേൾഡ് കപ്പ് നേടിക്കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി UEFA യൂറോപ്പ് ലീഗ് നേടിക്കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ഒരു വർഷം 38 ഗോളുകളും 19 അസിസ്റ്റും ഉണ്ടായിരുന്നു. 2018 വേൾഡ് കപ്പ് വിന്നറാണ് അദ്ദേഹം. അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിന് ശേഷമുള്ള എല്ലാ മത്സരങ്ങളിലും, വളരെ ത്രൂ ഔട്ട് ആയിട്ടുള്ള മത്സരങ്ങളിലും ഒരുപാട് ക്രൂഷ്യലായിട്ടുള്ള റോൾ അദ്ദേഹം നയിച്ചിരുന്നു. അതുപോലെ തന്നെ UEFA യൂറോപ്പ് ലീഗിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള റോൾ അദ്ദേഹം നയിച്ചിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം ബാലൻഡിയോർ റാങ്കിംഗ് വന്നപ്പോൾ മൂന്നാം സ്ഥാനത്താണ് അദ്ദേഹത്തിന് നിലച്ചത്. വേൾഡ് കപ്പും അതുപോലെ തന്നെ UEFA യൂറോപ്പ് ലീഗ് ടൈറ്റിലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പോലും 2018 റാങ്കിങ്ങിൽ റൊണാൾഡോക്ക് താഴെയാണ് ഗ്രീസ്മാൻ. വേൾഡ് കപ്പും അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പോലും 2018 ബാലൻഡിയോർ റാങ്കിങ്ങിൽ റൊണാൾഡോക്ക് താഴെയാണ് ഗ്രീസ്മാൻ. എന്തുകൊണ്ടാണ്? വേൾഡ് കപ്പിന് വില കുറഞ്ഞത് കൊണ്ടാണ്? ഒരിക്കലുമല്ല, മറിച്ച് റൊണാൾഡോ അതിനേക്കാൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് റിയൽ മാഡ്രിഡിൽ കാഴ്ചവെച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം റിയൽ മാഡ്രിഡിന് വേണ്ടി 4 കപ്പുകളാണ് ആ ഒരു സീസണിൽ സ്വന്തമാക്കി കൊടുത്തിട്ടുള്ളത്. കൂടാതെ മികച്ച രീതിയിലുള്ള ഇൻഡിവിജ്വൽ പെർഫോമൻസും. ഇതൊക്കെ തന്നെയാണ് 2018 ഗ്രീസ്മാനെ പിന്നിലാക്കിക്കൊണ്ട് റൊണാൾഡോ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ 2022 വേൾഡ് കപ്പ് മാത്രം ലാണൽ മെസ്സിക്ക് ഉണ്ടായതുകൊണ്ട് ബാലൻഡിയോർ പുരസ്കാരം അദ്ദേഹത്തിന് തന്നെ കിട്ടണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും 2023 ബാലൻഡിയോർ പുരസ്കാരത്തിൻ്റെ ഡിബേറ്റിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ലാണൽ മെസ്സി VS ഹാലൻഡ് ഡിബേറ്റിലേക്ക് നോക്കുമ്പോൾ, ഒരുപടി മുന്നിൽ ലാണൽ മെസ്സി തന്നെയാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 2023 ബാലൻഡിയോർ പുരസ്കാരം ജേതാവാകാൻ പോകുന്നത് ലാണൽ മെസ്സി തന്നെയായിരിക്കും. അതിൻ്റെ ഉത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കോറേജ് മൈൻഡ് നിങ്ങളെ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. Bye-bye, it's me, Scorer's Mind.